നമസ്കാരം. ഡെനിം ടീന്റെ എല്ലാ പ്രേക്ഷകർക്കും പാരീസ് ജ്വല്ലറി പ്രതികരണങ്ങൾ പ്രതീക്ഷകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഓർമ്മകൾ. നാം പഠിച്ചതും വായിച്ചു പഠിച്ചതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഗാന്ധിജിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് തുറന്നു പറയാനുള്ളൊരു നല്ലൊരവസരമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രതീക്ഷകളും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹലോ, പ്രതികരണങ്ങൾ പ്രതീക്ഷകളിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ ചേച്ചി, നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട്. വിഷയം കണ്ടില്ലേ? ഏതാ വിഷയം? ഇന്നത്തെ വിഷയം കണ്ടില്ലായിരുന്നാ? ശരി ശരി, അപ്പം കേട്ടോളൂ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കാനുള്ള ഒരവസരം. രണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് സേവനവാരം, ഗാന്ധി ജയന്തി, കുട്ടികൾക്ക് എല്ലാ കൂട്ടവും കഴിക്കാനും കൊടുക്കും, ജോലി ട്രെയിനിങ്. അതെ അതെ അതെ. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു സൗഹാർദ്ദം ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഗാന്ധിജിയുടെ ജന്മനാൾ എന്ന് പറയുമ്പോള് അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ എന്തായാലും സന്തോഷമുണ്ട് സംസാരിച്ചതിൽ കേട്ടോ. ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. തമാശ വേണോ ജനറൽ നോളജ് വേണോ? ഏതാ വേണ്ട, ഞാൻ ജനറൽ നോളജ് ചോദിക്കാം കേട്ടാ. ഗാന്ധിജി ജനിച്ച സ്ഥലം ഏതാണ്? പോർബന്തർ. ഗുജറാത്തിലെ പോർബന്തർ. ഉത്തരം ശരിയാണ് കേട്ടാ. ഗുജറാത്തിലെ പോർബന്തർ. അവസാനം വരെ കണ്ടോളൂ. ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധിജി ജനിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പൊരു എപ്പിസോഡിൽ ഇതേപോലെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നത്, ആ ഒരു എപ്പിസോഡ് രാഷ്ട്രപിതാവിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഹലോ, ഹലോ, പറഞ്ഞോളൂ. പ്രതികരണങ്ങൾ പ്രതീക്ഷകളിലേക്ക് സ്വാഗതം. ധനിത, ധനിതയെ കുറെ നാളായല്ലോ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച അല്ലേ? ഒരു മാസമായി തോന്നുന്നു. കഴിഞ്ഞ മുമ്പിലെ ആഴ്ച അല്ലല്ലോ, ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 ആഴ്ചയിൽ കൂടി. ഇപ്പൊ ആകെ ധനിത നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഇത് ഉൾപ്പെടെ 3-ാമത്തെ തവണയാ അല്ലേ? കിട്ടാറില്ല. ഓക്കെ, സുഖായിരിക്കുന്നോ? കാണാറില്ലേ? വിളിച്ചാൽ കിട്ടും, എപ്പോഴും വിളിപ്പുറത്തായിരിക്കും കേട്ടോ. പറഞ്ഞോളൂ, നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞോളൂ. നമ്മൾ സ്കൂളിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മളെ വിദ്യാഭ്യാസ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? അത്രയും കാര്യങ്ങൾ അയവിറക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നേതാവായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ ഉള്ളവര് ആ ഒരു രീതിയിൽ പോകുന്നവണ്ടെങ്കിൽ ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഇപ്പൊ എങ്ങനെ വന്നാലും അങ്ങനെ അങ്ങനെയൊന്നും ആരും ആകൂല. പക്ഷെ അതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് എങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കണെന്നുള്ളൊരു ചിന്ത വരും. അതെ, എല്ലാം കേക്കണതാണെങ്കിലും കാണണതാണെങ്കിലും നമുക്ക് പേടി മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ശരിക്കും അങ്ങനെയുള്ളവര് അങ്ങനെ അവരെയൊക്കെ ഓർക്കുമ്പോ തന്നെ നമുക്ക് നമ്മളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇനിയും ഒരു മഹാത്മാഗാന്ധിജി നമ്മുടെ ഇന്ത്യയിൽ ജനിക്കേണ്ടിയിരിക്കുന്നു അല്ലേ?
അതെ തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിച്ചതില്, കേട്ടോ. എല്ലാവരും ഉണ്ടോ അടുത്ത്? എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ഹായ്. ഓക്കെ, സന്തോഷം. ചോദ്യം വേണ്ടേ? തമാശ വേണോ ജനറൽ നോളജ് വേണോ? തമാശ മതിയെങ്കിൽ കേട്ടോളൂ. കൂട്ടിയാൽ 9 ഗുണിച്ചാൽ 18 കുറച്ചാൽ 3 കിട്ടുന്ന കേരളത്തിലെ ഒരു സ്ഥലം. ആലോചിച്ച് വേണം സംസാരിക്കാൻ. അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല എന്നേ പറയൂ. ആണോ? എങ്കിൽ പറഞ്ഞ ഉത്തരം ശരിയാണ്, മൂന്നാറ്. കേട്ടാ, ഓക്കെ. എങ്ങനെ കിട്ടി ഉത്തരം? അല്ല, അതെന്താന്നറിയോ, ഞാൻ ജോലിക്ക് വരുന്ന സമയത്തെ ബസ്സിൽ പോകുമ്പോ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നതാ. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് 3-6 എന്ന് പറയുമല്ലേ, ഇപ്പൊ എല്ലാം കൊറേ നാളായി. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ തിരിച്ച് കളിയാക്കി പറയായിരുന്നു, ഇങ്ങനെ 3-6 വരെ ഒന്നും ഇത് പോകൂലെന്നുള്ളത് ചോദിച്ചപ്പോ അതായിരിക്കും. എന്തായാലും ആ ഓർമ്മകൾ അയവറക്കിയത് കൊണ്ട് പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ കാത്തിരുന്ന് കാണാം. നമ്മൾ ചോദിച്ച തമാശ ഇതായിരുന്നു. കൂട്ടിയാൽ 9 ഗുണിച്ചാൽ 18 കുറച്ചാൽ 3 കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലം. ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഞാൻ ആദിത്യ കൃഷ്ണ, മുണ്ടംവേലി. മുണ്ടംവേലിയിലെ ആദിത്യ കൃഷ്ണ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മളോട് എന്തോ ഒരു പിണക്കായിരുന്നു തോന്നുന്നു. ഏയില്ല. അപ്പം അവിടുന്ന് ഒരു വിളി ഞാൻ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. എന്ത് പറ്റി? അതെ പറയൂ. കിട്ടിയില്ല. അതുകൊണ്ടാണോ? ഓക്കെ, എങ്കിൽ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞോളൂ. രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞോളൂ. ഇന്നത്തെ വിഷയം അതാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഗാന്ധിജിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ. ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ഹലോ ഹലോ ഹലോ. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ആ അതെ, അതിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ. സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാനാണ് ഗാന്ധിജി. പിന്നെ ബ്രിട്ടീഷുകാർ ഉപ്പിന്റെ ടാക്സ് കൂട്ടിയപ്പോ അതിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി അതിനോടുള്ള ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തി ഗാന്ധിജി. ഓക്കെ, ഇതൊക്കെ എങ്ങനെ വായിച്ചു പഠിച്ചതാണോ ഇത്? ആ ഇതൊക്കെ വായിച്ചു പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ സോഷ്യല് പഠിക്കാനുണ്ട്. പഠിക്കാനുണ്ട് അഹിംസ എന്നൊരു കൊണ്ടുവന്നാണ് ഗാന്ധിജി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അഹിംസയുടെ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും സന്തോഷം നിങ്ങളുടെ ആ ഓർമ്മകൾ ഈ ഒരു എപ്പിസോഡിലൂടെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ കേട്ടോ. ഓക്കെ, താങ്ക്സ്. അപ്പൊ ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. തമാശ വേണോ ജനറൽ നോളജ് വേണോ? സിനിമ. സിനിമ വേണം അല്ലേ? മോഹൻലാലിന്റെ വേണോ, മമ്മൂട്ടിയുടെ വേണോ, സുരേഷ് ഗോപിയുടെ വേണോ, പിന്നെ എന്റേത് വേണോ? മോഹൻലാലിന്റെ സിനിമ വേണോ, മമ്മൂട്ടിയുടെ സിനിമ വേണോ, സുരേഷ് ഗോപിയുടെ സിനിമ വേണോ, ജയറാമിന്റെ വേണോ, ദിലീപിന്റെ വേണോ, എന്റേത് വേണോ? മോഹൻലാലിന്റെ മതി അല്ലേ? ഉറപ്പാണോ? മോഹൻലാലിന്റെ ഏത് സിനിമയിലെ ചോദ്യം ചോദിച്ചാലും ശരിയായിട്ട് ഉത്തരം പറയോ? നരസിംഹം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഏതാ? ഇന്ദുചൂടൻ. ശരി, ഉത്തരം ശരിയാണ് കേട്ടോ. അവസാനം വരെ കണ്ടോളൂ. അഹിംസ നമ്മൾ പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ഇന്ത്യ, ആ ഒരു ഇന്ത്യയിലാണോ നാം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് അനിവാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? അംബിക. അംബിക, ഓക്കെ. അംബിക എന്ത് പറ്റി ഒരു ബലമില്ലാതെ സംസാരിക്കുന്നത്? എന്താ സാറേ, ഒരു ഉഷാറില്ലാതെ സംസാരിക്കുന്നത് എന്താ? ഒരു
കൂലിപ്പണി കഴിഞ്ഞത് ഞാൻ നല്ല ഉഷാറ് വേണ്ടേ. എവിടെ വിളിക്കുന്ന? നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ക്ലിയർ ആവുന്നില്ല. ഒരല്പം ഒന്ന് നീങ്ങി നിൽക്കുവോ. മൊബൈലിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്ന് കുറച്ച്. അമ്പി ചേച്ചി, നമ്മളെ കണ്ടിട്ടുണ്ടോ? നമ്മളെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴാണോ കാണുന്നേ? എന്നിട്ട് എന്താ വിളിക്കാത്തേ? ഞാൻ എപ്പോഴും വിചാരിക്കാം അമ്പിക ചേച്ചിയോട് ഒന്ന് സംസാരിക്കണമെന്ന്. ഇരുമ്പലത്ത് എന്താ റേഞ്ച് ഇല്ലേ? എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല. സംസാരം ഒരു വ്യക്തത ആവുന്നില്ല. ഒരല്പം നമ്മളിപ്പോൾ നിൽക്കുന്നില്ല. ചേച്ചി നിൽക്കുന്നിടത്ത് നിന്ന് ഒരന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെരിഞ്ഞ് നിന്ന് നോക്കിയേ. നിന്നോ? ആ, ആരൊക്കെ ഉണ്ട് വീട്ടില്? പറഞ്ഞോളൂ. ഓക്കെ. എല്ലാവരും അടുത്തുണ്ടാ? എല്ലാവരും പ്രോഗ്രാം കാണുന്നുണ്ടാ? എല്ലാവർക്കും ഹായ്. ഒരു ഉഷാറില്ല അവിടെ. പറഞ്ഞോ? ഓക്കെ, പറഞ്ഞോളൂ. അമ്പേച്ചി, നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞോളൂ. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് പറയാനുള്ളൊരു അവസരമാണ്. നമ്മൾ പഠിച്ചില്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് വണ്ടേ ഗാന്ധിജി റെസീവ്ഡ് ആൻ അർജൻ ടെലിഫോൺ കോൾ ഈ വാസ് ഇൻ ജോഹനാസ്ബർഗ്, ദ കാൾ വാസ് ഫ്രം ദ ഡോക്ടേഴ്സ് ഇൻ നേഴ്സിംഗ് ഹോം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കാനുള്ള ഒരു നല്ല അവസരമാണ് ഇപ്പോൾ. പ്രേക്ഷകർക്ക് അതുപോലെ പറയാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാം. കൊടുത്തോളൂ, കൊടുത്തോളൂ. ആരും സംസാരിക്കുന്നില്ല. സാരമില്ല. ഗാന്ധിജി ആരാന്നുള്ള അറിയാവോ? ഓക്കെ, എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. അമ്പിയച്ചോട് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? സിനിമയാണോ ഇഷ്ടം? സിനിമയാണ്. സിനിമ ആരുടെ സിനിമയാണ് കൂടുതൽ കാണാറുള്ളത്? പണ്ടത്തെ സിനിമയാണ്. ജയന്റെ ജയന്റെയും നസീറിന്റെ സിനിമകളൊക്കെയാണ് കാണാറുള്ളത്. ഓക്കെ, ആ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം? ഓക്കെ. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ശരഭഞ്ചരം എന്ന ചിത്രത്തിൽ അഭിനയിച്ച നായക നടൻ ആരാണ്? ആരാണ്? ജയൻ അല്ലേ? ജയൻ എന്നാണോ പറഞ്ഞേ? ജയൻ ഉത്തരം ശരിയാണ് കേട്ടോ. ശരഭഞ്ചരത്തിലെ നായകൻ ജയനാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുക, വിളിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അവസാനം വരെ കണ്ടോളൂ. ഓക്കെ, ഓക്കെ. ശരഭഞ്ചരത്തിൽ ജയനാണ് അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. നായക നടനെയാണ് നമ്മൾ ചോദിച്ചത്. ഹലോ. ഹലോ, നമസ്കാരം. വിനീത നമസ്കാരം തിരിച്ചും. പറഞ്ഞോളൂ. പറയൂ. ഗാന്ധിജിയെ കുറിച്ചല്ലേ? ആ, ഗാന്ധിജിയെ കുറിച്ചാണ്. അതിനു മുമ്പ് വിളിക്കുന്ന ആളുടെ പേരും സ്ഥലവും പറയണ്ടേ? എന്റെ പേര് വത്സല തോട്ടാനിക്കര. എന്റെ പേര് പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ. തീയും തമ്മിൽ. അതെ അതെ, പിയും പിയും കേട്ടാ. അതെ അതെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഗാന്ധിജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമരം, അഹിംസയും അതെ സത്യവുമാണ് ഗാന്ധിജിയുടെ സമരത്തിനുള്ള ആയുധം. ഏറ്റവും ആയുധം അതായിരുന്നു കേട്ടാ. അതെ അതെ. ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിച്ചതിൽ കേട്ടോ. സ്നേഹത്തിലെ മൂല്യത്തിന് അധിഷ്ഠിതമാണ് അഹിംസ. അതെ, സ്നേഹത്തിനും അഹിംസയുടെ ഘടകങ്ങൾ, പ്രധാന ഘടകങ്ങളാണത്, സ്നേഹങ്ങൾക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സ്വയരക്ഷ നമ്മൾ നോക്കരുത്. അഹിംസയുടെ മറ്റൊരു ഘടകമാണ് സ്വയരക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകരുത്.
ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അഹിംസ നമ്മുടെ ഈ ഒക്ടോബർ 2 ആഘോഷിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനത്തിനകത്ത് അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായും സന്തോഷം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നമ്മള് സ്കൂളുകളിൽ നിന്ന് പഠിച്ചു വന്നത് അങ്ങനെ ഒരു ശുചീകരണ പ്രവർത്തനത്തിലുള്ള ഒരു ദിവസമാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഗാന്ധി ജയന്തി അങ്ങനെ അതിനോട് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ശുചീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല ക്ലാസ്സിന് സമ്മാനം. അതെ അതെ, അത്തരം ഒരു ശുചീകരണ പ്രവർത്തനത്തിൽ മാത്രം ഈ ഒക്ടോബർ 2 ഒതുക്കി തീർക്കാൻ പറ്റുന്ന അവസരമാണോ അല്ലെങ്കിൽ അവസരമാണോ ഇപ്പോഴുള്ളത്? അല്ല അല്ല. ഓക്കെ, എന്തായാലും പ്രതികരിച്ചതിൽ സന്തോഷം. നിങ്ങളുടെ പ്രതീക്ഷകൾ നല്ലതിനാവട്ടെ. ആയിക്കോട്ടെ. ചോദ്യം വേണ്ടേ? ചോദ്യം എന്തെങ്കിലും ഒരു കടങ്കഥ ഞാൻ ചോദിക്കാം കേട്ടോ. അതെടുത്ത് ഇതിലേക്കിട്ടു, ഇതെടുത്ത് അതിലേക്കിട്ടു. അതെടുത്ത് ഇതിലേക്കിട്ടു, ഇതെടുത്ത് അതിലേക്കിട്ടു. കിണറിൽ നിന്ന് വെള്ളം കോരണതാണോ? കുറച്ചു നേരം ഇരുന്ന് കോരിക്കോളൂ കേട്ടോ, എന്നിട്ട് തലയിൽ ഒഴിച്ച് കുളിക്കൂ. ഓക്കെ, സന്തോഷം. ഉത്തരം പൂർണ്ണമല്ല. താങ്ക് യു, താങ്ക് യു. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ, ആരാണ്? വനജ. വനജയാണ്. വനജ എവിടെയായിരുന്നു ഇത്രയും നാള്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു, ഇപ്പൊ കൊറേയായി വിളിച്ചിട്ട്. അത് തന്നെ ഞാൻ ചോദിച്ചത്, എവിടെയായിരുന്നു ഇത്രയും നാള് എന്ന് ചോദിച്ചത്. തിരക്കായിരുന്നു. തിരക്കായിരുന്നോ? ജോലി തിരക്കാണോ വീട്ടിലെ തിരക്കാണോ? വീട്ടിലെ തിരക്കല്ല, അവിടെ ഫോൺ തിരക്കായിരുന്നു. ഇവിടെ തിരക്കാണെന്നാണോ? അയ്യോ, ആണോ? ആ സ്ഥലം എവിടെയാണ്, എവിടുന്ന വിളിക്കുന്നേ? തൃപ്പൂണിത്തറ. ഓക്കെ, പരിപാടി കാണാറില്ലേ? കാണാറുണ്ട്. ആരൊക്കെ ഉണ്ട് ഇപ്പൊ അടുത്ത്? ഇവിടെ മോഹൻ ചേട്ടൻ ഉണ്ട്. മോഹൻ ചേട്ടൻ ഉണ്ടോ? മോഹൻ ചേട്ടൻ തൊട്ടടുത്തുണ്ടാ? വെറുതെ ഒന്നും ചെയ്യല്ല ഇപ്പോഴും. മോഹൻ ചേട്ടാ, കുഴപ്പമില്ല. വനജേച്ചി, ചേട്ടൻ അവിടെ ഇരിക്കട്ടെ. ചേട്ടൻ എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതാണ്. അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, പ്രതികരിച്ചോളൂ. പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ വിഷയം നമുക്ക് ഗാന്ധിജിക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വെച്ചിരിക്കുക, അതുകൊണ്ട് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞോളൂ. ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നല്ലൊരു വ്യക്തിയാണ്. അഹിംസയ്ക്ക്, അതെ, അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തി. അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് സത്യവും അഹിംസയുമായിരുന്നു. അത് ഉപേക്ഷിച്ചുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ജനറൽ നോളജ്, ഗാന്ധിജി എത്ര തവണ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്? ആകെ എത്ര തവണ ഗാന്ധിജി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട്? ആറ് പ്രാവശ്യം. ആറ് തവണ അല്ലേ? ആരാ ഉത്തരം പറഞ്ഞു തന്നത്? മോഹൻചേട്ടനാണോ പറഞ്ഞേ? മോഹൻചേട്ടൻ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയൂ. ആറും നാലും. ഇനി ആരെങ്കിലും ഒരു ഉത്തരം കൂടെ പറയോ? അത് രണ്ടു വയസ്സായോ? ആ കൊച്ചിനെ ഞാൻ പിടിച്ച് രണ്ട് കവിളത്തിൽ രണ്ട് ഉമ്മ കൊടുക്കണം. വാവേ, ഹായ്. അംബികേജി, ഉത്തരം പൂർണ്ണമല്ല കേട്ടാ. രണ്ടുപേരും പറയാം ഉത്തരം പൂർണ്ണമല്ല. കാണാം നമുക്ക് കേട്ടോ. ഓക്കെ, സന്തോഷം. നമുക്ക് വിഷയങ്ങള് നമ്മുടെ ഗാന്ധിയെ കുറിച്ച് പറയാനുള്ള നല്ലൊരു അവസരമാണ് കേട്ടോ. നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു കഴിയുന്ന ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഇന്ത്യ ഉള്ളിടത്തോളം കാലം അദ്ദേഹം എന്നും ഉണ്ടാവണം. ഹലോ 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 ഹലോ, വഹാബ്ക്ക എന്ത് ചെയ്യുന്നു?
മട്ടാഞ്ചേരിയിലെ മട്ടാഞ്ചേരി എവിടെയാ? കേട്ടില്ല. മട്ടാഞ്ചേരിയിൽ പുതിയ റോഡ് എന്ന് പറയുന്ന സ്ഥലം. പുതിയ റോഡ്? ആ പുതിയ റോഡ് പള്ളിയുടെ ഒക്കെ അടുത്താണോ? അതെ, അതിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഓക്കെ, സന്തോഷം. നമ്മുടെ പരിപാടി കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ വൈഫ് ഉണ്ട്, മക്കളുണ്ട്, എന്റെ ഉമ്മ, അവരുടെ പ്രദേശത്ത്. ഓക്കെ, എല്ലാവരോടും നമ്മുടെ അന്വേഷണങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇക്ക പറഞ്ഞോളൂ, നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞോളൂ. ഗാന്ധിജി ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ. ഇപ്പോൾ നമുക്ക് ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വീണ്ടും ആഗ്രഹിക്കുന്നു. അതെ അതെ, നമുക്ക് ഇനിയും ഒരു ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇനിയും ഒരു ഗാന്ധിജി നമുക്ക് വരേണ്ടിയിരിക്കുന്നു അല്ലേ? പക്ഷേ അതുപോലെ ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല. ലോകരാഷ്ട്രങ്ങൾ വരെ അംഗീകരിച്ച ഒരു നേതാവാണ് അദ്ദേഹം. അതെ, അത്രയ്ക്കും സ്നേഹമുള്ള ഒരു മനുഷ്യൻ. ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിച്ചതിൽ കേട്ടോ. ഓക്കെ, ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? തമാശയാണോ വേണ്ടത്, സിനിമ വേണോ, അല്ലെങ്കിൽ ജനറൽ നോളജ് വേണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചു വീണ്ടും ചോദിക്കുന്നു, ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? സാരമില്ല, അപ്പൊ ഇനിയും കാണണം പരിപാടികൾ കേട്ടോ. ഓക്കെ, സന്തോഷിക്ക. നമുക്ക് ഗാന്ധിജി കണ്ട, വിഭാവനം ചെയ്ത ഒരു ഇന്ത്യയിലാണോ നാം ഇപ്പോൾ ജീവിക്കുന്നത്, ജീവിച്ച് വരുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എന്തെല്ലാം അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഹലോ, പറഞ്ഞോളൂ, ആരാണ്? തൃപ്പൂണിത്തുറ ഇരുമ്പനത്ത് നിന്ന് സഞ്ജയ്. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചോ? ആരൊക്കെ ഉണ്ട് സഞ്ജയുടെ വീട്ടില്? അമ്മയുണ്ട്, അച്ഛനുണ്ട്. അമ്മയുടെയും അച്ഛന്റെയും പേരൊന്ന് പറയുമോ? അച്ഛന്റെ പേര് സതീഷ്, അമ്മയുടെ പേര് വിജി. വിജി, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ലുലുവിലായിരുന്നു, ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പോണില്ല. ഓക്കെ. സതീഷ് ഏട്ടനോ? അച്ഛൻ കൽപ്പണി. കൽപ്പണി. രണ്ടുപേരും അടുത്തുണ്ടോ? ആ ഉണ്ട്. അമ്മ വെള്ളം പിടിക്കാൻ പോയൊക്കെ. വെള്ളം പിടിക്കാൻ പോയോ? എവിടേക്ക്? പൈപ്പിൽ. ഇന്നാണോ വെള്ളം വരുന്ന ദിവസം അവിടെ? അല്ല, എല്ലാ ദിവസം ഉണ്ടോ? അല്ലേ, എല്ലാ ദിവസം ഉണ്ടാവും. അച്ഛനെ എടുത്തുണ്ടോ? അച്ഛനെ എടുത്തുണ്ടോ? അച്ഛൻ ഇന്ന് ജോലിക്ക് പോയാ? അച്ഛൻ പോയിട്ട് വന്നു. അച്ഛനൊരു അഞ്ചര ആറരയൊക്കെ ആകാൻ പോയി. എവിടെയായിരുന്നു അച്ഛന്റെ ജോലി? ഇന്ന് ഏതാണ്, പുതിയ റോഡ്. പുതിയ റോഡായിരുന്നു അല്ലേ. സഞ്ജയ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഏഴിൽ. ഏത് സ്കൂളാ? ഇരുമന സ്കൂൾ, അവിടെ തന്നെ. ഇരുമന സ്കൂൾ. പറഞ്ഞോളൂ, നമ്മുടെ ഇന്നത്തെ നമ്മളൊരു വിഷയം എന്ന് പറയാൻ പറ്റില്ല, മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞോളൂ, അറിയാവുന്ന കാര്യങ്ങൾ. അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജി. പിന്നെന്തൊക്കെ സ്കൂളിൽ പഠിക്കുന്നത്, പഠിച്ചിട്ടുള്ളത്, ഇനി പഠിക്കാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഗാന്ധിജിയെ കുറിച്ച്? ഗാന്ധിജിയെ കുറിച്ച് അത് മലയാളത്തിലേക്ക് വരുള്ളൂ. ആണോ? എന്തായാലും സംസാരിച്ചാൽ സന്തോഷമുണ്ട് മോനെ, കേട്ടാ. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ പരിപാടികളൊന്ന് കാണണം കേട്ടാ. ഞാൻ കാണാറുണ്ട്, ഞാൻ വിളിക്കണം കുറേ. അമ്മ പറയോ വിളിക്കണ്ടെന്ന് പറയോ? അമ്മയാണോ വിളിക്കണ്ടെന്ന് പറയുന്നത്, അതോ അച്ഛനാണോ പറയുന്നത്? പറയാറുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി കിട്ടിക്കോളും കേട്ടാ. നല്ലവണ്ണം ട്രൈ ചെയ്യാം കേട്ടാ. ഓക്കെ, സന്തോഷം. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. കണക്ക് ഇഷ്ടമാണോ?
കണക്ക് കണക്ക് വേണ്ട, വേറെ എന്തെങ്കിലും ചോദിച്ചോ. കണക്കാവുമ്പോ അതൊരു കണക്കായി പോവല്ലേ. അത് തന്നെ. ഓക്കെ, സിനിമ ഇഷ്ടമാണോ? ആ സിനിമ ഇഷ്ടം. ആരുടെ സിനിമയാണ് കൂടുതൽ കാണാറുള്ളത്? ഞാനങ്ങനെ വിജയ് അങ്ങനത്തെ അതൊക്കെ പടങ്ങളൊക്കെ കാണാറുള്ളൂ. വിജയുടെ ഒക്കെ പടങ്ങളെ കാണാറുള്ളൂ അല്ലേ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം അങ്ങനെയുള്ളതൊന്നും കാണാറില്ല? ഇല്ല. പിന്നെ കോമഡി പടങ്ങളൊക്കെ കാണാറുണ്ട്. ആണോ? ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, എന്തായാലും നടി ശാരദ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒരു ചിത്രത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ആ ചിത്രം ഏതാണ്? അച്ഛനും അമ്മയോടും ചോദിച്ചോളൂ. പോകാതെ കരിയിലക്കാറ്റേ നീ, പോകാതെ ഇളവയിൽ കാറ്റേ. സാരമില്ല കേട്ടാ, ഞാൻ അതിൻ്റെ ഒരു ക്ലൂ വേണ്ടിയിട്ടാണ് ആ രണ്ട് വരി പാട്ട് ഞാൻ എൻ്റെ എൻ്റെ ശബ്ദത്തിൽ സിനിമ കണ്ടിട്ടില്ല പറഞ്ഞത്. ഏതാണ്? അടിപൊളി സിനിമ, അടിപൊളി സിനിമയാണ് കേട്ടോ. സാരമില്ല, ഇനിയും കണ്ടോളൂ, നമ്മുടെ പ്രോഗ്രാം കണ്ടോളൂ കേട്ടോ. അച്ഛനമ്മയോടും എൻ്റെ അന്വേഷണം അറിയിക്കുക. രണ്ടു പേർക്കും ഹായ്. ഓക്കെ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിനുള്ളിൽ നിന്നും മാം പഠിച്ചെടുത്ത ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇപ്പോഴത്തെ ഇന്ത്യയും എന്താണെന്ന് അറിയണമെങ്കിൽ നാം രാഷ്ട്രപിതാവിലേക്ക് ഇറങ്ങിച്ചെല്ലണം, രാഷ്ട്രപിതാവിനെക്കുറിച്ച് നാം പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയാൻ കഴിയൂ. ഹലോ, ഹലോ പ്രകാശ് ഏട്ടാ, പറയൂ. ഗാന്ധിജി പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വ്യക്തികൾ, നല്ല വ്യക്തികൾ, അതായത് കുഞ്ഞായ മരക്കാര്, പിന്നെ ജാൻസി റാണി, പിന്നെ നമ്മുടെ എന്താ തിരുവാങ്കൂർ ഭരിച്ചിരുന്ന നമ്മുടെ പേര് പറഞ്ഞു, ആ പുള്ളിക്കാരൻ സ്വന്തം കേരളോട് തല വെട്ടാൻ പറഞ്ഞ്, അവർ വന്ന് എന്നെ ടാർഗറ്റ് പോകുന്നതിനായി നല്ല എന്നെ തല വെട്ടതാന്നും പറഞ്ഞു വ്യക്തി. അങ്ങനെ ഉള്ള വ്യക്തികളെ ഒക്കെ ഇല്ല. അപ്പൊ അവരും നല്ല വ്യക്തികളാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ച് ആളുകള്. അപ്പൊ അതുകൊണ്ട് ഗാന്ധിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ കേട്ടാ. ഹലോ, ആ പറഞ്ഞോളൂ. ആ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗാന്ധിജി സമരകേന്ദ്രത്തേക്ക് വരാനുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ആദ്യം ആരും പറയുന്നില്ല. എന്നാൽ ഗാന്ധിജി നമ്മൾ ഈ സമരരംഗത്തേക്ക് വരാൻ കാരണം ആഫ്രിക്കയിൽ വെച്ച് പുള്ളിക്കാരന് സായിപ്പന്മാര് കറക്കിട്ട ട്രെയിനിൽ നിന്ന് കറക്കിട്ട അടിച്ചിട്ട് കെട്ടിയെടുത്ത് വലിച്ചെറിയുന്നു. എൽ എൽ ഡി പഠിക്കാൻ വേണ്ടി പോയ കാലഘട്ടം. അങ്ങനെയാണ് ഗാന്ധിജി ശരിക്കും പറഞ്ഞത്. അതിന് മുമ്പ് നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപാട് പേര് നേതൃത്വം നയിച്ചെങ്കിലും ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് ഗാന്ധിജി അതിന്റെ നേതാവായി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയത്. അതിന്റെ കാരണം എന്താണെന്ന് പുള്ളിക്കാരും ഇവിടെ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരു നല്ല അഡ്വക്കേറ്റ് ആയി മാറിയതെ എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ തന്റെ വക്കീൽ ഉദ്യോഗം അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടാണ് രാജ്യസ്നേഹത്തോട് അദ്ദേഹം കടപ്പെട്ടത്. എന്തായാലും സന്തോഷം കേട്ടോ പ്രകാശ് ഏട്ടാ. ഓക്കെ, ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഗാന്ധിജി എത്ര തവണ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്? അഞ്ചു തവണ. ഉത്തരം ശരിയാണ് കേട്ടാ. ഓക്കെ, നമ്മള് ഗാന്ധിജിയെ കുറിച്ചുള്ള ഇതേപോലുള്ള ഒരു വിഷയത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചു. അന്നെല്ലാം ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ ഒന്ന് അയവിറക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ്. ഹലോ, ഹലോ നമസ്കാരം, പറഞ്ഞോളൂ, ആരാണ്? സത്യൻ. പറഞ്ഞോളൂ സത്യേട്ടാ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയാൻ പറ്റില്ല, ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞോളൂ. ഗാന്ധിജിയൊക്കെ പറ്റി നല്ല 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 ആളാണ് പുള്ളി. പക്ഷെ അതുപോലെ അല്ല ഇവിടെ നടക്കുന്നത്. ഗാന്ധിജിയെ പോലുള്ള ഇപ്പോഴും നടക്കുന്നല്ലേ. ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ, രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി, അതെ അതെ പ്രിയങ്ക, അതെ, എന്താ ഇവിടെ നടക്കുന്നത്?
അതിന് പോലും സ്വാതന്ത്ര്യമല്ല അല്ലേ? എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുക, എന്താ ഇവിടെ നടക്കുന്നത്? വലിയ ആദർശം പറഞ്ഞു ഇവരെ കാട്ടിക്കൂട്ടുക. അതെ അതെ, അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതെ അതെ അതെ, ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ലളിതരെ കൊണ്ട് പീഡിപ്പിച്ചു എന്തൊക്കെയാണ് നടക്കുന്നത്? മദ്രാസ് ഹൈക്കോടതി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണോ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ? ഇപ്പൊ ഏകാധിപത്യ രാജ്യത്തിലേക്കാണോ പോകുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു രാഷ്ട്രപിതാവ് വേണ്ടിയിരിക്കുന്നു അല്ലേ, ഇന്ത്യയെ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി. പുതിയൊരു ഇന്ത്യക്ക് പുതിയൊരു നേതാവ് വേണം അല്ലേ? തീർച്ചയായിട്ടും. അതും നല്ലൊരു നേതാവ് വേണം, ഗാന്ധിജിയെ പോലെ തന്നെ. അതെ അതെ, എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം കേട്ടാ. ചോദ്യത്തിലേക്ക് പൊക്കോട്ടെ. ഏതാ ഓക്കെ, സന്തോഷം. അപ്പം വീട്ടിലുള്ളവരോട് അന്വേഷണങ്ങൾ അറിയിക്കുക. നാം സത്യേട്ടൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇന്ന് നടക്കുന്നത് എന്താണ് നമ്മുടെ ഈ ഇന്ത്യയിൽ? ഹലോ, ഹലോ, പറഞ്ഞോളൂ, ആരാണ്? മിനി ബാബു മഞ്ഞുമ്മൽ. ഓക്കെ, സംസാരിച്ചോളൂ ഗാന്ധിജിയെ കുറിച്ച്. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞാൽ, ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിച്ചെന്ന്, സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി, നേടിത്തരാൻ വേണ്ടി തന്നെ പുള്ളി ഒത്തിരി കഷ്ടതകളും പുള്ളിയുടെ കുടുംബം പോലും ഉപേക്ഷിച്ച് ഒത്തിരി നമുക്ക് വേണ്ടി അഹിംസയ്ക്കും സത്യത്തിനും വേണ്ടി പോരാടിയ ആളാണ്. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്താണെങ്കിൽ നമുക്ക് ഗാന്ധിജിനെ കുറിച്ച് ഇത് ഓഗസ്റ്റ് അല്ല, ഗാന്ധി ജയന്തി വരുമ്പോ ഒരാഴ്ചക്കാലം നമുക്ക് സ്കൂളുകളിലാണെങ്കിലും സേവനവാരം, അത് ഭയങ്കര ആഘോഷമായിരുന്നു. സേവനവാരം നടത്തും, പിന്നെ എല്ലാരും ഓരോ സാധനങ്ങൾ കൊണ്ടുവരും, അത് കണ്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം കൂടി കഴിക്കും. പക്ഷെ ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഒരു സേവനവാരത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു ദിനമാണോ? അല്ല അല്ല അല്ല, നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിച്ചു വരുന്നത് എങ്ങനെയാ, ഗാന്ധി ജയന്തി 2 ഒക്ടോബർ സേവനവാരം, സ്കൂളിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കണം ഒക്കെ പഠിച്ചാണ് നമ്മൾ വരുന്നത്. പക്ഷേ അങ്ങനെ ഒതുക്കി തീർക്കേണ്ട ഒരു ദിനമാണോ ഇദ്ദേഹത്തിന്റെ ജന്മദിനം? അല്ല 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 അല്ല. എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം. ചോദ്യം വേണ്ടേ? ബാബു ചേട്ടൻ എന്തോ പറയുന്നുണ്ടല്ലോ. സിനിമ മതിയെന്നാണ്. ആരുടെ സിനിമയാണ് വേണ്ടെന്ന് ചോദിച്ചോളൂ. ഓക്കെ, മമ്മൂട്ടിയുടെ സിനിമ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശാരദ അഭിനയിച്ച, മമ്മൂക്കയോടൊപ്പം അഭിനയിച്ച മലയാളത്തിലെ ഒരേ ഒരു സിനിമ, മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ച മലയാളത്തിലെ ഒരേ ഒരു സിനിമ, രാപ്പകൽ. കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ, ശരിയായ ഉത്തരം കേട്ടാ. ഓക്കെ, സന്തോഷം ബാബു ചേട്ടാ. അപ്പൊ ഇനിയും വിളിച്ചോളൂ കേട്ടാ. നമ്മൾ നേരത്തെ ചോദിച്ച ചെറിയൊരു ചോദ്യമായിരുന്നു അത്, അത് നമുക്ക് ഉത്തരം കിട്ടി കേട്ടോ. ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ നെട്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നെട്ടൂരിൽ നിന്നാണോ? ആരാണ്? നിഷ. നിഷ അജിത്താണോ? നിഷ ബിജു. നിഷ ബിജു കഴിഞ്ഞ ആഴ്ച വിളിച്ച നിഷ ബിജു അല്ലേ? മകൾക്ക് ഫോൺ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മകൾക്ക് വേറൊരു ഫോൺ വന്ന്, മകൾ ആ ഫോണും കൊണ്ട് പോയി, അതുകൊണ്ട് മകളെ ഇനി വിളിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയല്ലേ നമ്മൾ സംസാരിച്ചത്? നിഷേച്ചി ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പോൾ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അടുത്ത് ഇവിടെ മൂവാറ്റുപുഴ ഭാഗത്തോട്ട് ഒരു ജോലിക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞു. അതെ, നമ്മൾ സംസാരിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ, നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞോളൂ. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന എന്താ, നമുക്ക് അതറിയാം. പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ത്യാഗങ്ങൾ സഹിച്ചു. ഓക്കെ, എന്തായാലും സംസാരിച്ചാൽ സന്തോഷമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ ആഴ്ച വിളിച്ചതിൽ നിന്നും ഇന്ന് വിളിക്കുമ്പോഴുള്ള പേടി മാറി കിട്ടിയില്ലേ? അതെ, പേടി മാറി കിട്ടി. ഓക്കെ, അപ്പൊ സന്തോഷമല്ലേ മനസ്സില്? സന്തോഷമുണ്ട്. ആ സന്തോഷം എപ്പോഴും എന്നും നിലനിൽക്കട്ടെ.
എല്ലാവരോടും അന്വേഷണങ്ങൾ അറിയിക്കുക. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? തമാശ വേണോ, ജനറൽ നോളജ് വേണോ, സിനിമ വേണോ? സിനിമ മതി. സിനിമ മതി. ആരുടെ സിനിമയാണ് കൂടുതൽ കാണാറുള്ളത്? ലാലേട്ടന്റെ. ലാലേട്ടന്റെ സിനിമയാണ് കൂടുതൽ കാണാറുള്ളത് അല്ലേ? ലാലേട്ടൻ അത്ര ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? ലാലേട്ടന്റെ അവസാനം കണ്ട ഒരു സിനിമയുടെ പേരൊന്ന് പറയൂ. അല്ല, കൂടുതൽ ഇഷ്ടം ചിത്രമാണോ? ഇപ്പോഴും ഈ അടുത്തെങ്ങാനും ടി വിയിൽ ഏതെങ്കിലും സിനിമ കണ്ടോ ലാലേട്ടന്റെ? കർമ്മയോധ കണ്ടു. പിന്നെ അത് തീർത്ത് കണ്ടില്ല. ഏറ്റവും കൂടുതൽ തവണ ലാലേട്ടന്റെ ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത്? ഓക്കെ, ചിത്രം എന്ന സിനിമയാണ് കണ്ടിട്ടുള്ളത് അല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ചിത്രം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? സിനിമ അറിയാം. ചിത്രം നല്ല പാട്ടുകളുള്ള സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ദൂരക്കീഴ കുതിക്കും മാണിക്കച്ചമ്പഴുക്ക. അയ്യോ സാർ, എനിക്ക് സംവിധാനത്തിന്റെ ആരാന്ന് എനിക്ക് അറിയത്തില്ല. സാറില്ല, അപ്പോ ആ ചിത്രം എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ കേട്ടോ. കാണാം നമുക്ക്. ഓക്കെ. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold. Hello. Hello, hello. പറഞ്ഞോളൂ, ആരാണ്? ഹരിപ്പാട്ട്. ആ ചേച്ചി, സുഖായിരിക്കുന്ന? താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold. Please stay on the line. आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पर रखा है. कृपया लाइन पर बने रहें. कृपया താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ്. സോറി, എന്തോ ഒരു കാരണവശാൽ ചേച്ചിയുടെ കോൾ ഹോൾഡ് ആയി പോയിരിക്കുകയാണ്. ചേച്ചി ഇനിയും വിളിച്ചോളൂ ട്ടോ. ഹലോ ഹലോ, പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് ഷൈബി. ഞാൻ പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ. ഷൈബി എവിടെ നിന്നാണ്? ഏലൂർ. ഏലൂർ. ഏലൂർ എവിടെയാ? ഏലൂർ എഫ്എസ്ഡി കോളേജിൽ. ഓക്കെ. കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ ദിവസവും കാണുമോ? ആ, മിക്കപ്പോഴും കാണും. ഇത് ഇപ്പൊ മോള് പറഞ്ഞിട്ട് വിളിച്ചതാണ്. ആ മോളുടെ പേരൊന്ന് പറയൂ. അനീറ്റ. അനീറ്റ എന്ത് ചെയ്യുന്നു? ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണം. ഏത് സ്കൂള്? ഇപ്പൊ ഈ വർഷം ചേർത്താണ് LMCC ചാത്തിയത്ത്. ഷൈബി എന്ത് ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷൻ. ആഹാ, എവിടെ അത്? ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ നടക്കുന്നത്. ആ, വീട്ടിൽ തന്നെയാണല്ലേ. ഒന്ന് വിളിപ്പിക്കോ? ജെൻസിനെ വിളിപ്പിക്കാറില്ല. ഇല്ല ഇല്ല, ലേഡീസ് മാത്രം. ലേഡീസ് ആൻഡ് കിഡ്സ്. ഓക്കെ, എന്തെങ്കിലും ടിപ്സ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കൊന്ന് വിളിക്കണമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല. ഉജാല വരെ ഞാൻ കുടിച്ചു നോക്കി. ആ, ഉജാല കുടിച്ചു നോക്കി വിളിക്കാൻ വേണ്ടി. ഒരു മുമ്പ് ഇതേപോലെ ഒരാൾ എന്നോട് പറഞ്ഞു, കുറച്ച് ഉജാല എടുത്തൊന്ന് കലക്കി ഒന്ന് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആ, ഏതാ കളിയാക്കിയ? പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിളിക്കുന്നില്ല. ആരൊക്കെയുണ്ട് വേറെ വീട്ടിൽ? ആരൊക്കെയുണ്ട്? സന്തോഷം ചേച്ചി, കിട്ടിക്കോളും കേട്ടാ. ആരൊക്കെയുണ്ട് വേറെ വീട്ടില്? ഞാനും മകളും. മകളേ ഉള്ളൂ. ഓക്കെ. മകള് ഇപ്പൊ ഓൺലൈൻ പഠനമാണോ? അത് ഇടക്ക് വരുള്ളൂ. ഓൺലൈനിൽ ഇടക്കേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഗാന്ധിജിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. പറഞ്ഞോളൂ ഗാന്ധിജിയെ കുറിച്ച് അറിയാവുന്നതും പഠിച്ചതുമായ കാര്യങ്ങൾ. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്താ, ഞാൻ പെട്ടെന്ന് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് പറഞ്ഞോളൂ.
ഓക്കെ കുഴപ്പമില്ല. അനീറ്റ എവിടെ? അനീറ്റ കൊടുക്ക. ഹലോ. സന്തോഷം, അമ്മയോട് വിളിക്കാൻ പറഞ്ഞല്ലോ കേട്ടാ. എന്താ ഇത്രയും നാൾ അങ്ങനെ പറയാതിരുന്നേ? ഏതാ ഇപ്പേ കണ്ടപ്പോ, ടിവിയിൽ കണ്ടപ്പോ വിളിക്കാൻ പറഞ്ഞാണ്. ആണോ? അപ്പൊ ഇതിനു മുമ്പൊന്നും കാണാറില്ലേ? ആ കാണാറുണ്ട്. അപ്പൊ അന്നൊന്നും വിളിക്കണം അമ്മയുടെ അടുത്ത് പറയാൻ തോന്നിയില്ലായിരുന്നോ? തോന്നി, പക്ഷെ അത് ലൈവ് എപ്പോഴാണെന്ന് അറിയില്ലായിരുന്നു. ആ ശനിയും ഞായറും ആണ് ലൈവ്, 8 മുതൽ 9 വരെ കേട്ടോ. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ലൈവ്, ശനിയും ഞായറും കേട്ടോ. ഇനി നാളെയുണ്ട്, അപ്പൊ നാളെയും വിളിക്കണം. ഞാൻ നാളെ പ്രതീക്ഷിക്കും അനീറ്റയുടെ കോള്. ഉറപ്പല്ലേ? നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ പ്രതീക്ഷകൾ കേട്ടോ. കിട്ടും എന്ന് പറഞ്ഞ് വിളിച്ചോളണം കേട്ടോ. അതിന് അമ്മയോട് ഞാനൊരു ടിപ്സ് ചോദിച്ചു, എനിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ അമ്മ പറഞ്ഞു തന്നില്ല. അതിന് പകരം ഞാനൊരു ടിപ്സ് തരുന്നു ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുക, ഓക്കെ കാണാം, ഇനിയും വിളിക്കണം എന്ന് പറയുന്ന സമയത്ത് നോക്കിയിട്ട് ഡയൽ ചെയ്യണം. ആ സമയം വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ആരോടും പറയരുത്, ഇത് ഞാൻ അനീറ്റയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. തമാശ വേണോ ജനറൽ നോളജ് വേണോ? വിവരം വേണോ വിവരം ഇല്ലാത്തത് വേണോ? വിവരം വേണോ അനീറ്റയ്ക്ക്, അതോ വിവരം ഇല്ലായ്മ വേണോ? വിവരം ഉള്ളത് മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ, 2 ഒക്ടോബറിന്റെ പ്രത്യേകത എന്താ? ഇന്ന് 3 ആണ്, ഒക്ടോബർ 3 ആണ്. ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ എന്താണത്? ഗാന്ധിജി ജനിച്ച ദിവസം അല്ലേ? ജനിച്ച ദിവസം. ഓക്കെ, സന്തോഷം കേട്ടോ അനീറ്റ മോളെ. അപ്പൊ കാണാം കേട്ടാ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കോ, നാളെ കാണാം കേട്ടാ. സമ്മാനം ഉണ്ട് കേട്ടാ. സമ്മാനം അവസാനം വരെ കാണണം, അപ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ സന്തോഷം. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് വളരെ വേഗതയിൽ തന്നെ ഞാൻ തിരിച്ചു വരാം കേട്ടോ. മറന്നുപോകരുത്, അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നാം പഠിച്ചെടുത്ത ഇന്ത്യയല്ല അനുഭവങ്ങളിലുള്ള ഇന്ത്യ. അനുഭവങ്ങളിലുള്ള ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ സത്വാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകം നാം വായിച്ചിരിക്കണം നിർബന്ധമായി. മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഗാന്ധിജിയുടെ ആത്മകഥ. ഇടവേള. വെൽക്കം ബാക്ക്. നിങ്ങളുടെ സ്വന്തം പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ എന്ന തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക്. ഹലോ. ഹലോ സജീവേട്ട, കാഞ്ഞിരമറ്റം അല്ലേ? ആമ്പല്ലൂര്. ആമ്പല്ലൂര്. കഴിഞ്ഞ തവണ ഞാൻ വഴി വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. സജീവേട്ടന് ഇടയ്ക്ക് തപ്പി തടഞ്ഞൊക്കെ പോകാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഭാര്യ അടുത്തില്ലേ? ഒന്ന് കൊടുക്കുവോ? ഞാൻ എപ്പോഴും പറയുന്ന എല്ലാവരോടും. ഹലോ നമസ്കാരം. നമസ്കാരം. വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാട്ടോ. അപ്പം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് ഒരിക്കൽ ഞാൻ അവിടെ എത്തും പ്രതീക്ഷിക്കാതെ. അതാണ് നമ്മുടെ പേര്, പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ എന്ന് കേട്ടോ. പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് അജിത. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക. അപ്പൊ വീട്ടിലൊക്കെ ഭക്ഷണം ആരുണ്ടാക്കും? വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഓക്കെ, പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോഴേ എപ്പോഴെങ്കിലും ഒരു പരാതി പരിഭവം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എന്ത് തോന്നും? സന്തോഷം തോന്നോ, സഹതാപം തോന്നോ, സങ്കടം തോന്നോ? ഏതാ
പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിതൊക്കെ എത്ര കേട്ടിരിക്കണു അല്ലേ. ഏ ഇതെത്ര കേട്ടിരിക്കണു നമ്മളല്ലേ. ഓക്കെ അജയ് ജി, നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോളൂ. പിന്നെ അതുകൊണ്ട് നമ്മള് സ്വതന്ത്രമായിട്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അല്ലേ. സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല അല്ലേ. തിരിഞ്ഞു നോക്കുമ്പോൾ ഗാന്ധിജി കണ്ട ഇന്ത്യയിലല്ല ഇപ്പോൾ നാം ജീവിക്കുന്നത്, ശരിയല്ലേ. കൊള്ളയും കൊലപാതകങ്ങളും അക്രമങ്ങളും കൊടിവുത്തി വാഴുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാവും അല്ലേ. എന്തായാലും സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ ചെറിയൊരു ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. തമാശ വേണോ ജനറൽ നോളജ് വേണോ? ജനറൽ നോളജ് കുഴപ്പമില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ കേട്ടോളൂ, മഹാത്മാഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് പറയപ്പെടുന്ന പേരെന്താ? സാരമില്ല, അപ്പൊ ഇനിയും വിളിക്കണം, സംസാരിക്കണം സമയം കിട്ടുമ്പോഴും കേട്ടോ. നാളെ ഞാൻ 8 മണിക്ക് വരും. ഓക്കെ കാണുമല്ലോ. കാണണം. ഓക്കെ സന്തോഷം. നമുക്ക് ഹലോ. ഹലോ ഫാത്തിമ അലി. ഒരുപാട് സമയമായി വിളിച്ചുകൊണ്ടിരിക്കണോ അല്ലേ. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞോളൂ. ഗാന്ധിജി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നാണ്. അതെ. പിന്നെ 2 ഒക്ടോബർ നമ്മള് അതിനെ കൊണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ആഘോഷിക്കുമായിരുന്നു. അതെ അതെ, ഗാന്ധി ജയന്തി 2 ഒക്ടോബർ സേവനവാരം. ഒരാഴ്ച നമ്മൾ സേവനവാരത്തിലായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഈ ഗാന്ധി ജയന്തി 2 ഒക്ടോബർ സേവനവാരത്തിന് അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാവുന്ന ഒരു ദിനമായി നാം അതിനെ കാണരുത്. ഞാനതാണ് പറഞ്ഞു വരുന്നത് കേട്ടാ. അല്ലാതെ നാം തിരിഞ്ഞു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേട്ടാ. നേടിത്തന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും നമ്മുടെ പ്രേക്ഷകരും ഇന്ന് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം. ചെറിയൊരു ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. ഏത് ചോദ്യം വേണം? തമാശ വേണോ ജനറൽ നോളജ് വേണോ? ജനറൽ നോളജ് മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പ് ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ പേര്? സബർമതി. ഗാന്ധിജിയുടെ ആശ്രമമാണ്. ഗാന്ധിജി ആദ്യത്തെ ആശ്രമം വേറെ സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് മാറ്റിയിട്ടാണ് രണ്ടാമത് സബർമതി ആശ്രമം സ്ഥാപിച്ചത്. അവിടേക്ക് വന്നത് ഗാന്ധിജി. അതെ അതെ, സാരമില്ല, ഇനിയും പറയാം കേട്ടാ. ഓക്കെ, നമ്മള് മലയാളികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സമയം, കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചുകൊണ്ടിരിക്കുന്നവരിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ. ഹലോ. ഹലോ, പറഞ്ഞോളൂ, ആരാണ്? കൃഷ്ണജിത്ത് സി എസ്. കൃഷ്ണജിത്ത് സി എസ് അല്ലേ. എവിടുന്നാണ് കൃഷ്ണജിത്ത്? എളമക്കരയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാലില്. ഏത് സ്കൂളാ? പുന്നക്കൽ. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്. എല്ലാവരും അടുത്തുണ്ടോ? ഇല്ല, അച്ഛമ്മ മാത്രമേ അടുത്ത്. ആണോ? എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടേ? എല്ലാ ദിവസം കാണുന്നുണ്ടോ? ഇടക്കിടക്ക് കാണും അല്ലേ. ഈ ഇടക്കിടക്ക് എന്ന് പറയുന്നത് ശനിയും ഞായറും ആണോ? ആണോ. എന്നിട്ട് എന്താ എന്നോട് വിശേഷങ്ങളൊന്നും പങ്കുവെക്കാത്തത്? ഒരു തവണ വിളിച്ചായിരുന്നു, അതിൽ അവസാനിപ്പിച്ചോ? ഞാൻ ചോക്ലേറ്റ് തരാത്തത് കൊണ്ടാണോ?
അല്ല. പിന്നെന്താ? അച്ചാമ്മ വിളിച്ചിട്ടുണ്ട്. അച്ചാമ്മ വിളിച്ച, അച്ചാമ്മയുടെ പേര് പറ. വത്സല. ഓ, നമ്മുടെ വത്സല ചേച്ചി. ഓക്കെ, കൊടുക്കണാ? കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, കൊടുത്തോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെയാണ്? ഇപ്പോൾ കാണുന്നില്ലല്ലോ, ഒത്തിരി ആയല്ലോ. വിളിക്കാനായിട്ട് എല്ലാ പനിയാണ്, എല്ലാവർക്കും പനിയായതുകൊണ്ട് എന്താ വിളിക്കുന്നതിന്? കുഴപ്പം അപ്പോഴല്ലേ പണി. പനിക്കിടയിൽ ഒരു പണിയല്ലേ ഇത്? സാരമില്ല, എങ്ങനെയുണ്ട്? കുറവുണ്ട് എല്ലാവർക്കും? ആണോ? കേബിള് കിട്ടൂല. ഓഹോ, പനി എങ്ങനെ കുറവുണ്ടാ? കൂടുതൽ വിളിക്കാത്തത്. പനി കുറവുണ്ട് ചേച്ചി? സൂക്ഷിക്കണം കേട്ടാ, സൂക്ഷിക്കുക കേട്ടാ. ഇപ്പോഴത്തെ അന്തരീക്ഷം അറിയാലോ. പിന്നെ ഓക്കെ, അപ്പൊ നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് വല്ലതും പറഞ്ഞോളൂ. ഗാന്ധിജി നമ്മൾക്ക് വേണ്ടിട്ടല്ലേ ഇതായേക്കണത്. ഇപ്പൊ ആ ഒരു രീതി ഇപ്പൊ ഇല്ലല്ലോ. അതെ, എന്തായാലും സംസാരിച്ചതിൽ വളരെ അധികം സേവനവാരവും, അതെ സേവനവാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലേ? ഭയങ്കര ഇതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം സേവനവാരമായിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണ് അല്ലേ? പക്ഷെ ഇന്ന് വേറൊരു പ്രത്യേകത കൊണ്ട് അഹിംസാ ദിനം കൂടെയാണെന്ന് കേട്ടാ. ഓക്കെ, അപ്പൊ കൊച്ചുമകന് കൊടുത്തോളൂ. ഹലോ, ചോദ്യം ചോദിച്ചോട്ടെ. ജനറൽ നോളജ് വേണോ അതോ വിവരമൊന്നും ഇല്ലാത്ത തമാശകൾ വേണോ? സിനിമ മതിയാ? സിനിമയാണ് ഇഷ്ടം? ആരുടെ സിനിമയാണ് കൂടുതൽ കാണാറുള്ളത്? വിജയ്. വിജയ്, എല്ലാവരും വിജയുടെ ആളുകളാണ്. നമ്മുടെ ആളുകളെ ആർക്കും വേണ്ട അല്ലേ? വിജയുടെ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ വിജയിലേക്കൊന്നും പോകുന്നില്ല, നമ്മളെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. ചിത്രം എന്ന ചിത്രം സംവിധാനം ചെയ്ത ആരാം? പഴയ സിനിമയാണ്. ചിത്രം എന്ന ചിത്രം സംവിധാനം ചെയ്ത ആരാം? ചിത്രം എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ്. പറഞ്ഞോളൂ. അറിയോ? ഇല്ല. അപ്പൊ സാറില്ല, അപ്പൊ മോനെ നീയും വിളിക്കണം, നാളെ കാണാം നമുക്ക് കേട്ടോ. നാളെ വിളിക്കണം. ഓക്കെ, സന്തോഷം. ടാറ്റാ. നമ്മുടെ ഇന്നത്തെ നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായി. നമ്മുടെ വിജയികൾ, നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചവരിൽ നിന്ന് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നറുക്കെടുപ്പ് നമുക്ക് ആരാണെന്ന് നോക്കാം കേട്ടോ. വിജയി ആരാണെന്ന് നോക്കാം. ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന വിഷയങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. വളരെ നന്ദിയുണ്ട് എല്ലാവരോടും കേട്ടോ. ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളോട്. ഇന്നത്തെ നമ്മുടെ പ്രതികരണങ്ങൾ, പ്രതീക്ഷകളുടെ സമ്മാനം നേരെ പോയിരിക്കുന്നത് മട്ടാഞ്ചേരി പുതിയ റോഡിലേക്കാണ്, വഹാബക്കാണ് ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പേര്, മേൽവിലാസം, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങൾക്കുള്ള ഡെനിം ടി എൻ ബോക്സിൻ്റെ താഴെ ഒരു ബാർ കോഡ് ഉൾപ്പെടെയുള്ള ഒരു സ്റ്റിക്കർ കൂടെയുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അതോടൊപ്പം നിങ്ങളുടെ ഡെനിം ടി എൻ കണക്ഷൻ തന്നിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ പേരും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 7994259825 എന്ന നമ്പറിലേക്ക് വളരെ വേഗതയിൽ ഞങ്ങൾക്ക് സന്ദേശം നൽകുക. നിങ്ങളുടെ സന്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് വളരെ സാവധാനം നിങ്ങളെ ഞങ്ങൾ സമ്മാനത്തിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തു, ഇനിയും കുറച്ച് പേരുണ്ട്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും അനുകൂലമാകുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ വിളിച്ചു വരുത്തി ബാക്കിയുള്ളവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകുന്നതാണെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിക്ക് വേണ്ടി പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്.
ഒരുപാട് പേര് ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളായി വിറക്കി. പക്ഷേ നാം തിരിഞ്ഞു നോക്കുക, ഗാന്ധിജി കണ്ട ഒരു ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. നമ്മൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ തിരിഞ്ഞു പോകണം, പിറകിലേക്ക് സഞ്ചരിക്കണം. ആ പിറകിലേക്ക് സഞ്ചരിക്കേണ്ടത് നമ്മൾ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്നല്ല. ഗാന്ധിജിയുടെ ആത്മകഥ, എൻ്റെ സത്വാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം വായിക്കുക. അതിൽ നിന്നും ഗാന്ധിജി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഇന്ത്യയിലേക്കാണ്, ആ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ രാഷ്ട്രപിതാവിലേക്ക് നാം തിരിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്കിനി വിജയമുണ്ടാകൂ. ഇപ്പോഴത്തെ അന്തരീക്ഷം വളരെ കലുഷിതമാണ്. നാം കാണുന്ന ഒരു ഇന്ത്യയല്ല മുമ്പുണ്ടായിരുന്ന ഇന്ത്യ. അപ്പം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ഇന്ത്യയേക്കാൾ കൂടുതൽ പഠിക്കാൻ ഇനിയും നമുക്ക് ലഭ്യമാകണമെങ്കിൽ ആ മഹാത്മാവിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കണം. ആ പുണ്യാത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിനുമായി ഞാൻ ഇന്ന് വിട പറയുകയാണ്. വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.